പ്രതീക്ഷകളോടെ അങ്കോലയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു കേരളം. ചില പ്രതീക്ഷാവഹമായ വിവരങ്ങൾ ഈ സമയം പുറത്തു വരുന്നുണ്ട്. രണ്ട് സ്ഥലങ്ങളിൽ റഡാർ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. റോഡരികിലെ മണ്ണിൽ നടത്തിയ പരിശോധനയിലാണ് സിഗ്നൽ ലഭിച്ചത്. ഈ സ്ഥലങ്ങളിലെ മണ്ണ് നീക്കി ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഷഫീഖ് നസറുള്ള പുതിയ വിവരങ്ങൾ നൽകും. ഷഫീഖ്, നേരത്തെ റോഡരികിൽ ഇനി തിരയേണ്ടതില്ല എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്ന റഡാറാണോ ഈ സിഗ്നൽ നൽകിയിരിക്കുന്നത്? ഏത് നിലയ്ക്ക് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നുണ്ട്? ഷഫീഖേ, കേൾക്കാമോ? സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഇന്നിപ്പോൾ ഈ റഡാർ എത്തിച്ചത് മുതൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പരിശോധന നടത്തിയത്? ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സിഗ്നൽ അത് വളരെ ക്രൂഷ്യലാണോ? ഏത് നിലക്കെല്ലാമുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്? കേൾക്കാമോ? കേൾക്കാം. സൈഫുദ്ദീൻ, അല്പസമയം മുമ്പ് ഇവിടെ എത്തിച്ച ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് റോഡിലെ മണ്ണിൽ നിന്ന് രണ്ട് സിഗ്നലുകൾ കിട്ടിയിരിക്കുന്നത്. ഈ രണ്ട് സിഗ്നലുകളും പക്ഷേ നമ്മൾ ഇപ്പോഴും പറയുന്നു ഇത് ലോറിയുടെ ഭാഗങ്ങളാണോ എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. അക്കാര്യത്തിൽ ചില വാസ്തവ വിരുദ്ധമായ തരത്തിലുള്ള ചില വാർത്തകളാണ് ഇവിടെ നിന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ ഈ ലോഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട് ചില ലോഹ സാന്നിധ്യം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോഹ സാന്നിധ്യം കണ്ടെത്തുമ്പോൾ അത് ലോറിയുടേതാണെന്ന് നമുക്ക് ഒരു കാരണവശാലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇവിടെ ഈ ഇതുപയോഗിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ഈ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇവിടുത്തെ പാറയിലടക്കം ഈ മെറ്റലിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഇതിൽ പരിശോധന നടത്തിയ വിദഗ്ധരടക്കം നേരത്തെ പലവട്ടം പറഞ്ഞതാണ്. അത് മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ലോഹ തകിടുകൾ, കട്ടിയുള്ള ലോഹ തകിടുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ സാന്നിധ്യവും കാണിക്കും. അതിനർത്ഥം ലോറിയിലേക്ക് എത്തുന്നു എന്നോ അല്ലെങ്കിൽ ലോറി കണ്ടെത്തുന്നു എന്നോ അല്ല. അതിനപ്പുറം ഇത് ഒരു ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത രണ്ട് സിഗ്നലുകളാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ സിഗ്നൽ ലഭിച്ച സ്ഥലം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യം നടത്തുന്ന ആളുകളുടെ ടീമിന്റെ തീരുമാനം എന്ന് പറയുന്നത്. അത്തരമൊരു തീരുമാനമാണ്, അതായത് ഈ ലോഹ സാന്നിധ്യം ലഭിച്ചിട്ടുള്ള സിഗ്നൽ കണ്ടെത്തിയിട്ടുള്ള ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ മണ്ണ് മാറ്റി പരിശോധന നടത്തുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. നമ്മൾ അവിടെയുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളോട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നതും ഒപ്പം ഇതിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പറയുമ്പോഴും ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് രണ്ട് സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും അത് ഇത് തന്നെയാണോ എന്ന് കൃത്യമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഒരു ഘട്ടത്തിലും അത് ലോറിയുടേതെന്ന് ഒരു ഘട്ടത്തിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അത് ഇത്തരത്തിൽ രണ്ട് സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നു. ആ സിഗ്നലുകൾ മറ്റെന്തിൻ്റെയെങ്കിലും ഒക്കെ സിഗ്നലുകളാകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപൊരു ഘട്ടത്തിലും ഇതുപോലെ രണ്ട് സിഗ്നലുകൾ നേരത്തെയും ലഭിച്ചിട്ടുണ്ട്. ആ സിഗ്നലുകൾ ഒരു കാരണവശാലും നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രണ്ട് സിഗ്നലുകളല്ല. നേരത്തെ ഇത്തരത്തിൽ സിഗ്നൽ ലഭിച്ചത് മാത്രമല്ല, GPRSന്റെ സിഗ്നലുകളും അതേ സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിന്ന് ലഭിച്ചിരുന്നു. ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് ഒരു പരിശോധന അവിടെ കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തു. അവിടെ പക്ഷേ പൂർണ്ണമായും മണ്ണ് മാറ്റി പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും രണ്ട് സിഗ്നലുകൾ ലഭിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സിഗ്നലുകളല്ല. അത് ഇവിടുത്തെ കല്ലിലടക്കം ഈ മെറ്റലിന്റെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്ന ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സാധ്യത പരിശോധിക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥ സംഘം ചെയ്യുന്നത്.